ഞാൻ രതീഷ് പരമേശ്വരൻ പോറ്റി, ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് എന്ന ഗ്രാമപ്രദേശത്ത് രാമങ്കരി എന്ന സ്ഥലത്ത് അടിയമന ഇല്ലത്താണ് എൻ്റെ താമസം. ഞാൻ എൻ്റെ മുത്തശ്ശനിൽ നിന്നും എൻ്റെ അച്ഛനിൽ നിന്നും എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരിൽ നിന്നുമൊക്കെ പൂജാധികാരികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അതനുസരിച്ച് ജീവിതം നിവർത്തിച്ച് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന മഹാമാരി COVID-19 അഥവാ കൊറോണ ആയതുമൂലം കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറച്ച് നാളുകളായി ഇല്ലത്ത് തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. ഇല്ലത്ത് കുറച്ച് കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ സഹോദര സ്ഥാനീയനായിട്ടുള്ള ശ്രീ സംഗീത് സാഗർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിലിതുപോലെ നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. ശരി എന്ന് പറഞ്ഞതനുസരിച്ച് അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന വീഡിയോ ഈ ചാനലിൽ വന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വാസ്തുശാസ്ത്രത്തിലും ജ്യോതിഷശാസ്ത്രത്തിലുമൊക്കെ പ്രാവീണ്യം നേടിയിട്ടുള്ള ശ്രീ വിദ്യാസാഗർ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു ഭൂമിയെപ്പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയുള്ള ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനെ തുടർന്നാണ് ശ്രീ സംഗീത് സാഗർ എന്നോട് ചോദിച്ചത്, അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കാമോ. ഓ ശരി എന്നായിക്കോട്ടെ എന്നതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വരുന്നത്. ഈ വീഡിയോയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ ചാനലിൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെടുന്നവർ അത് ലൈക്ക് ബട്ടൺ അമർത്തുക, ബെൽ ബട്ടൺ അമർത്തുക, അങ്ങനെയുള്ള തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യങ്ങളിൽ പെടുന്നതാണ്. എൻ്റെ വിഷയം എന്താന്ന് വെച്ചാൽ, ആ ഒരു ഭൂമി കണ്ടെത്തിക്കഴിയുക, അതായത് നമ്മളൊരു പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതിന് താമസയോഗ്യമായ ഒരു ഭൂമി കണ്ടെത്തുക, അതിൽ മുമ്പ് പറഞ്ഞ പോലെ വാസ്തുശാസ്ത്ര കാര്യങ്ങളിൽ വിദഗ്ധനായിട്ടുള്ള ഒരാളെ കൊണ്ട് അത് കണ്ട് അതിൽ നമുക്ക് താമസിക്കാൻ യോഗ്യമാണ്, ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ വീടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഭംഗിയായിട്ട് താമസിക്കാൻ പറ്റും എന്നൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടുന്നത് എന്നൊക്കെയുള്ളതിനെ പറ്റി ഒരു ചെറിയ തോതിൽ ഞാനൊരു വിശദീകരണം നൽകാം. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരമുള്ള ആ ഭൂമി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്നത്, ദേവാലയമാണെങ്കിലും മനുഷ്യാലയമാണെങ്കിലും, ഇപ്പം ദേവാലയം എന്ന ഉദ്ദേശം നമ്മളൊരു ക്ഷേത്രം പണിയാനുള്ള ഭൂമി, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ദേവാലയങ്ങൾ വരുന്നതിനെ പറ്റിയല്ല, ആ ദേവാലയത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഭൂമിയാണ്, അല്ലെങ്കിൽ ദേവാലയത്തിന് വേണ്ടി, അല്ലെങ്കിൽ പഴയ ആചാരങ്ങളനുസരിച്ച് ചെറിയ രീതിയിൽ ആചരിച്ചു വരുന്ന സംവിധാനങ്ങളൊക്കെ മാറ്റി കുറച്ചുകൂടെ വിപുലമായിട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ, കുറച്ചുകൂടെ വിസ്തരിച്ച് ആ ദേവാലയം ഒന്ന് പുതുക്കിപ്പണിയണം എന്നാഗ്രഹിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു ഭൂമി, ഒരു മനുഷ്യൻ നമ്മളെപ്പോലുള്ള ഒരാൾ താമസിക്കുന്ന ഒരു ഭൂമി, നമ്മൾ വേറൊരു ഭൂമി വാങ്ങിച്ചു അവിടെ ഒരു വീട് വെക്കണം, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന ആ ചെറിയ വീടൊന്ന് പൊളിച്ചു പണിയണം, കുറച്ചുകൂടെ വിസ്തീർണമൊക്കെ കൂട്ടി കുറച്ചുകൂടെ വലിപ്പത്തിലൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതിന് രണ്ടിനും വേണ്ടുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ലഘുവായിട്ട് ഇവിടെ പറയുന്നത്.
അപ്പോൾ അങ്ങനെയുള്ളൊരു ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഭൂമി ആദ്യം ഒരു ശുദ്ധത വരുത്തുക എന്നുള്ളതാണ് പ്രാഥമിക കാര്യം. ശുദ്ധത വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക പുണ്യാഹ ശുദ്ധിയെ പറ്റിയാണ്. എല്ലാവരും പറയുന്നതാണ് ശുദ്ധി വരുത്താൻ പുണ്യാഹ ശുദ്ധി. ശരിയാണ്, പുണ്യാഹം അഹം പുണ്യം എന്നുള്ള രീതിയിലുള്ളതാണ്. അത് ചെയ്യുന്നതിനും ഓരോന്നിനും ഓരോ ഘട്ടങ്ങളുണ്ട്. ഇപ്പം ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഭൂമിയിൽ ചെയ്യേണ്ടുന്ന ശുദ്ധി, മനുഷ്യകാര്യങ്ങൾക്ക് ചെയ്യുന്ന ശുദ്ധി, ദേവാലയങ്ങൾക്ക് ചെയ്യുന്ന ശുദ്ധി, ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ ഖനനാദി ശുദ്ധി, ഇപ്പോൾ ക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞാൽ പ്രാസാദ ശുദ്ധി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടുന്നത്. ഇപ്പം ഭൂമി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടുന്നത് ഖനനാദി ശുദ്ധി എന്നാണ് പറയുക. അതായത് ഖനനം, ഹരണം, ദഹനം, പൂരകം, ഗോനിവാസം, വിപ്രോശിഷ്ഠ എന്നാണ് പറയുക. അതായത് ഖനനം, ഇപ്പോൾ ആ ഭൂമിയിൽ, അതായത് നമ്മൾ വാസയോഗ്യമായ ഒരു ഭൂമി വാസ്തുശാസ്ത്ര വിശാരദനെ കൊണ്ട് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ഭൂമിയിലെ മേൽമണ്ണ് ഒന്ന് കൊത്തിക്കിളച്ച്, അതായത് ആ ഭൂമി മൊത്തത്തിൽ ഒന്ന് കൊത്തിക്കിളയ്ക്കുക, അതാണ് ഖനനം. അത് കഴിഞ്ഞാൽ ഹരണം, ഹരിക്കുക. ഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ കൊത്തിക്കിളച്ച ആ മുകളിലുള്ള മണ്ണ് അതിനെ മാറ്റുക. അത് കഴിഞ്ഞാൽ ദഹനം, ഉത്തമ വൃക്ഷങ്ങളെ കൊണ്ടുള്ള വിറകുകൊണ്ട് പ്ലാവ്, പ്ലാശം ചമത തുടങ്ങിയവ, ഇവിടെ വിറകുകളെ കൊണ്ട് അവിടെ ആസകലം തീയിടുക, അതാണ് ദഹനം. അഗ്നിയാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശുദ്ധി വരുത്തുക എന്നാണ് പറയുക. അപ്പോൾ ആ അഗ്നിയെ കൊണ്ടൊന്ന് ശുദ്ധി വരുത്തി പൂരകം പുതുമണ്ണ് കൊണ്ട് അവിടെ മുഴുവൻ പൂർത്തീകരിക്കുക. ആ നമ്മൾ ആദ്യം ഖനിച്ച് മേൽമണ്ണ് കൊത്തിക്കളച്ച് അത് മാറ്റി ദഹിപ്പിച്ച സ്ഥലത്ത് പുതുമണ്ണ് കൊണ്ട് നിറയ്ക്കുക. ആ മണ്ണ് നിറച്ചതിന് ശേഷം ഗോനിവാസം, കറവയുള്ളൊരു പശുവിനെ കൊണ്ടുവന്ന് അവിടെ മേയാൻ വിട്ട് ആ പശുവിൻ്റെ ഗോമൂത്രവും ചാണകവും ഒക്കെ ആ ഭൂമിയിൽ വീണ് ആ രീതിയിൽ അതൊന്ന് ശുദ്ധമാക്കുക. അതിനുശേഷം വിപ്രോശിഷ്ഠ, വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ഉത്തമനായ ഒരു ബ്രാഹ്മണനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നല്ലൊരു സദ്യ കൊടുത്ത് ആ അദ്ദേഹം കഴിച്ചതിൻ്റെതായ ഉച്ചിഷ്ടങ്ങൾ ആ ഭൂമിയിലൊക്കെ വീഴുക, അല്ലെങ്കിൽ ആ ഭൂമിയിൽ വീഴുക, അദ്ദേഹത്തിൻ്റെ കാല് കഴിയിച്ച് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അന്നദാനം, അതായത് ഈ പറഞ്ഞ സദ്യയൊക്കെ കൂട്ടി അതിൻ്റെ ഉച്ചിഷ്ടങ്ങളൊക്കെ ആ ഭൂമിയിൽ വീഴുക. അങ്ങനെയുള്ള ഒരു ശുദ്ധി. അതിനുശേഷം ആ ഭൂമിയിൽ തെക്കു പടിഞ്ഞാറെ മൂല, അതായത് കന്നിമൂലയിൽ കല്ലിടത്തക്ക രീതി, അതായത് അതിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാക്കി അതിനെ കുറ്റിയൊക്കെ അടിച്ചതിന് ശേഷം, ഇപ്പോൾ വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട് വെക്കാനൊരു പ്ലാൻ ഉണ്ടാക്കുമല്ലോ, ആ പ്ലാൻ അനുസരിച്ച് കുറ്റിയൊക്കെ അടിച്ച് കയറൊക്കെ കിട്ടിയതിന് ശേഷം അതിൻ്റെ കന്നിമൂല, വീട് പണിയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കന്നിമൂലയിൽ, അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നമ്മൾ കല്ലിടണം എന്നാണ് ഉദ്ദേശിക്കുക. കന്നിമൂലയിൽ കല്ലിടുക, അതായത് തറക്കല്ലിടിയിൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കല്ലിടുന്നതിന് മുമ്പായിട്ട് ആ ആദ്യം ശുദ്ധി വരുത്തിയ ഭൂമിയിൽ ഒരു വാസ്തുബലി കഴിക്കേണ്ടുന്നതാണ്. അതായത് വാസ്തുപുരുഷന് അർപ്പിക്കുന്ന ഒരു പൂജയാണ് വാസ്തുബലി. ആ വാസ്തുബലി കഴിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ, അതായത് കന്നിമൂലയിൽ, ആ സ്ഥപതി, അതായത് വീട് പണിയുന്ന ആള്, കല്ല് കെട്ടുന്ന ആള് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഒരു കുഴിയെടുത്ത് അതിൽ നിധികുംഭം ആദ്യം സമർപ്പിക്കുക. ആ നിധികുംഭത്തിൻ്റെ മുകളിൽ തറക്കല്ലിടുക.
ആ കല്ല്, അതായത് ആദ്യം ഇടുന്ന, നമ്മൾ വീട് പണിയുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം പണിയുന്ന ആ കല്ല്, ആദ്യം കൊണ്ടുവന്ന് ആ കല്ലിൽ പുണ്യാഹശുദ്ധി, അതിനുശേഷം പഞ്ചഗവ്യശുദ്ധി, പാല്, തൈര്, ഗോമൂത്രം, ചാണകം, നെയ്യ് ഇവ കൂട്ടി ഉണ്ടാക്കിയ പഞ്ചഗവ്യശുദ്ധിയൊക്കെ നടത്തി ആ കല്ല് അവിടെ സ്ഥാപിച്ചതിന് ശേഷം ബാക്കിയുള്ള പണി, അതായത് അടിസ്ഥാനം കെട്ടി, ആ അടിസ്ഥാനത്തിനുള്ളിൽ മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടള വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. ആ കട്ടള വയ്ക്കുന്നതിന് മുമ്പായിട്ടും ഒരു വാസ്തുബലി കഴിക്കേണ്ടുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പണിയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, സാഹചര്യങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അല്ലെങ്കിൽ വീട് പണിയുന്ന ആളുടെ മനോനില അനുസരിച്ച്, അതായത് സാമ്പത്തികമാണ്, ആ സമയത്ത് ഒരു വാസ്തുബലി കഴിക്കേണ്ടുന്നതാണ്. അതും കഴിഞ്ഞാൽ, കട്ടളവെപ്പ് കഴിഞ്ഞാൽ, വീട് പണി പൂർത്തീകരിച്ചതിന് ശേഷം, മുഴുവൻ പണിയും തീർത്തതിന് ശേഷം നമുക്ക് ഉത്തമമായൊരു സമയം കണ്ടെത്തുക. ജ്യോതിശാസ്ത്രം അനുസരിച്ച്, അല്ലെങ്കിൽ ജ്യോതിഷവിധി പ്രകാരം അനുസരിച്ച് നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്ന ഒരു സമയം, ഉത്തമമായൊരു സമയം കണ്ടെത്തി ആ സമയത്തിന് തലേ ദിവസം വൈകുന്നേരം ഒരു വാസ്തുബലി കൂടി നടത്തേണ്ടുന്നതാണ്. ആ വാസ്തുബലിയും നടത്തി, ആ വാസ്തുബലി നടത്തിയതിന് ശേഷം കയറി താമസിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന സമയത്തിൻ്റെ അന്നേ ദിവസം വെളുപ്പിനെ ആ വാസ്തുബലിയുടെ ബാക്കി പത്രങ്ങളൊക്കെ തൂത്തുവാരിക്കൊണ്ടുവന്ന് ഒഴുക്കുവെള്ളത്തിലോ ഇല്ലെങ്കിൽ ഭൂമിയിൽ കുഴിച്ചിടുകയോ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അവിടം കഴുകി ശുദ്ധിയാക്കി നമുക്ക് പാലുകാച്ചൽ ചടങ്ങിൻ്റെ അന്ന്, അതായത് കയറി താമസിക്കുന്നതിൻ്റെ അന്ന് രാവിലെ സൂര്യോദയത്തിന് മുമ്പായി ഗണപതി ഹോമം നടത്തേണ്ടുന്നതാണ്. സർവവിഘ്നഹാരകനായ മഹാഗണപതിയെ പൂജിച്ച് ആ വീട്ടിനുള്ളിലേക്ക് കയറി താമസം നമുക്ക് നടത്താവുന്നതാണ്. ആ ഗണപതി ഹോമത്തിനോടൊപ്പം തന്നെ ശ്രീ മഹാവിഷ്ണുവിനെയും പൂജിച്ച് സർവദേവതകളുടെയും അനുഗ്രഹം തേടിയിട്ട് വേണം നമ്മൾ ആ വീട്ടിലേക്ക് പാലുകാച്ചൽ നടത്താനുള്ളത്. പാലുകാച്ചലിന് വേണ്ടുന്ന ചടങ്ങുകൾ ആ സമയത്ത് ആ വീട് പണിയുന്ന, എന്താ പറയുക, വീട് പണിയുന്ന ആൾക്കാരുണ്ടല്ലോ, മേസ്തിരിമാർ അല്ലെങ്കിൽ സ്ഥപതി, എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ആ സമയത്ത് അവർ വിശദീകരിച്ച് തരും. അതായത് ഗൃഹനായിക ശുഭ്രവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നിലവിളക്ക് കൊളുത്തി വീടിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വന്ന് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി കന്നിമൂലയിൽ ആദ്യം വിളക്ക് കണ്ട് ആ വിളക്കിൽ നിന്നും ദീപം പകർന്ന് അടുക്കളയിൽ വന്ന് അടുപ്പ് കൂട്ടി വിറക് കത്തിച്ച് പാല് മൺകലത്തിൽ വെച്ച് തിളപ്പിച്ച് ആ തിളപ്പിക്കുന്ന പാല് കിഴക്കോട്ടേക്ക് വീഴണം എന്നാണ് പറയുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് അരിയിട്ട് തിളപ്പിച്ച് അതിന്ന് ശകലം വറ്റിച്ച് എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ അതിനുശേഷം പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അന്നേ ദിവസം വൈകുന്നേരം ഭഗവതി സേവ, സ്ഥലരക്ഷ ഇവ കൂടി ചെയ്യേണ്ടുന്നതാണ്. സർവൈശ്വര്യദായിനിയായ ശ്രീ മഹാഭഗവതിയെ പൂജിച്ച് വീടിന് ചുറ്റും നമുക്കൊരു രക്ഷ കവചം, അതിനു വേണ്ടുന്ന ചക്രങ്ങളൊക്കെ വെള്ളിത്തകരിൽ എഴുതി ആവാഹിച്ച് വേണ്ടുന്ന ക്രിയകളൊക്കെ ചെയ്ത് ആ പൂജയിലൂടെ അതിന് ശക്തി വരുത്തി വീടിൻ്റെ അഞ്ചു ഭാഗങ്ങളിൽ, നാല് ദിക്കുകളിലും മധ്യഭാഗത്തും ഇവ കുഴിച്ചിട്ട് സർവദോഷങ്ങൾക്കും വേണ്ടുന്ന നാശകാരണങ്ങൾ ഉണ്ടാക്കേണ്ടുന്നതാണ്. സർവദോഷങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് അന്നേ ദിവസം ഗൃഹനായകനും നായികയും ആ വീട്ടിൽ അന്നേ ദിവസം അന്തി ഉറങ്ങി ആ ഭഗവതി സേവയുടെ വിളക്ക് പിറ്റേ ദിവസം രാവിലെ വരെ അണയാതെ സൂക്ഷിക്കേണ്ടുന്നതുമാണ്.
പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂമി കണ്ടെത്തി, പുതിയ വീട് വെച്ച്, അതിന് പ്ലാൻ ഉണ്ടാക്കി, അതിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതൊന്നുമില്ലാതെ അത്ര സാമ്പത്തികമില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ വസ്തു കിട്ടാനില്ലാത്ത ഒരു ഭൂപ്രദേശമാണെങ്കിലോ, അതായത് നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ എല്ലാവർക്കും ഭൂമി വാങ്ങിച്ച് പ്ലാൻ അനുസരിച്ച് വീട് വെക്കാൻ പറ്റണമെന്നില്ല. ഇല്ലെങ്കിൽ അവിടെയുള്ള ഒരു വീട്, ഇപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 2 സെൻറ്റ് സ്ഥലം, 3 സെൻറ്റ് സ്ഥലം, അങ്ങനെയൊക്കെയുള്ളൂ ഇപ്പോഴത്തെ ഒരു ലഭ്യത അനുസരിച്ച്. അങ്ങനെ ഒരു വീട് കണ്ടെത്തി വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വാസ്തുശാസ്ത്രം അനുസരിച്ച് എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ വിധമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യുക. അതായത് നമ്മൾ വീട് വാങ്ങിച്ച് കയറി താമസത്തിനുള്ള അഥവാ ബാലകാച്ചിനുള്ളൊരു സമയമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ തലേ ദിവസം വാസ്തുബലി, പിറ്റേ ദിവസം രാവിലെ ഗണപതി ഹോമം, അന്നേ ദിവസം വൈകുന്നേരം ഭഗവതി സേവ തുടങ്ങിയ ക്രിയകളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ വാസ്തുശാസ്ത്രപരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത പിഴവുകളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനാണ് പഞ്ചശിരസ് സ്ഥാപനം എന്ന് പറയുക. 5 മൃഗങ്ങളുടെ തലയടങ്ങുന്ന വെള്ളിയിലോ സ്വർണത്തിലോ തീർത്ത രൂപങ്ങൾ ചന്ദനപ്പെട്ടിയിലോ സ്വർണപ്പെട്ടിയിലോ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ക്രിയകളൊക്കെ ചെയ്ത് കയറി വരുന്ന പ്രധാന കട്ടിളപ്പടിയുടെ അടിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് പഞ്ചശിരസ് സ്ഥാപനം. ഇവയും ഈ പറഞ്ഞ പോലെ വീടായിട്ട് വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് വാങ്ങിക്കുന്നവർ, ഇപ്പോൾ ബഹുനില കെട്ടിടങ്ങളാണല്ലോ കൂടുതലും നഗരപ്രദേശങ്ങളിൽ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ എളിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൂടുതൽ സംശയ നിവാരണം വേണമെന്നുണ്ടെങ്കിൽ, ഓരോ വിഷയങ്ങളിൽ പറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ സമയപരിമിതി കുറവ് കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഈ ചാനൽ, ഈ സംരംഭം വിജയിപ്പിക്കുവാൻ വേണ്ടി അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൽ വേണ്ടുന്ന ക്രിയകളൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടുന്നവർ അവിടെ പ്രസ് ചെയ്യുക. ഏറ്റവും നൂതനമായിട്ടുള്ള അപ്ഡേഷനുകൾ, വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ, മണിയടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. ഞാനും ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനും അത് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ, ഇല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും എങ്ങനെയായാലും നമുക്കത് സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ്. എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു നമസ്കാരം. നന്ദി, നമസ്കാരം.